പാറപ്പാടത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവിനെ ആക്രമിച്ച സംഭവത്തിൽ വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റാടിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. പാറപ്പാടം ഷീബ മൻസലിൽ എം.എ. അബ്ദുൽ സാലിയുടെ ഭാര്യ ഷീബയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ വീടുമായി ബന്ധമുള്ളവരാണെന്നാണ് സൂചന. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് സാലി അപകടനില തരണം ചെയ്തിട്ടില്ല. സാലിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വ്യക്തിവൈരാഗ്യം, കവർച്ച, പണമിടപാട് തർക്കം തുടങ്ങിയവയാണ് കോട്ടയം നഗരത്തെ ഞെട്ടിച്ച സംഭവത്തിൽ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. തലയ്ക്ക് അടിയേറ്റ ഷീബ വീടിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. സാലി ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇരുവരെയും ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടിയിട്ട ശേഷം ഷോക്ക് അടുപ്പിച്ചു. കൂടാതെ പാചകവാതക സിലിണ്ടർ തുറന്നു വെച്ച നിലയിലുമായിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് സിലിണ്ടറും വൈദ്യുതി ബന്ധവും ഓഫാക്കിയത്. കൊലപാതകത്തിന് ശേഷം അക്രമി വീട്ടിലുണ്ടായിരുന്ന കാറുമായി രക്ഷപ്പെട്ടു. ഇതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തലക്കേറ്റ മാരകമായ അടി മൂലമാണ് ഷീബ മരിച്ചതെന്ന് വ്യക്തമാകുന്നത്. അടിയിൽ ഷീബയുടെ തലയൊട്ടി തകരുകയും രക്തസ്രാവമുണ്ടാകുകയും ചെയ്തതായാണ് വിലയിരുത്തൽ. ശരീരത്തിൽ പല ഭാഗത്തും മുറിവുണ്ട്. അതിൽ പലതും സാരമുള്ളതല്ല. മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പ്രതിയുടെ പക്കൽ ആയുധം ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വീട്ടിലെ ടീ പോയി എടുത്ത് ഷീബയെ അടിച്ചെന്നാണ് സൂചന. പിന്നാലെ സാലിയും ആക്രമിക്കപ്പെട്ടു. ഇരുവരുടെയും കൈകാലുകൾ കിട്ടിയ ശേഷം വീടിനുള്ളിൽ കയറി പരിശോധന നടത്തിയ പ്രതി തിരിച്ചു വന്ന ഗ്യാസ് സിലിണ്ടർ തുറന്നു വയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നിലെ വാതിലിലൂടെ ഇറങ്ങി പോർച്ചിൽ കിടന്ന കാറിൽ കയറി കടന്നു. ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചതിനാൽ മാനസിക വൈകല്യമോ ക്രിമിനൽ പശ്ചാത്തലമോ ലഹരിമരുന്ന് ഉപയോഗമോ ഉള്ള ആളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. DYSP ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ 13 അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. DIG കേളിരാജ് മഹേഷ് കുമാറും ജില്ലാ പോലീസ് മേധാവി ജി ജയദേവും അന്വേഷണ പുരോഗതി വിലയിരുത്തി. ഷീബ അണിഞ്ഞ സ്വർണവളകൾ, മോതിരം, മാല, കമ്മൽ എന്നിവയും അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മോഷണം നടന്നിട്ടുണ്ടെന്ന കാര്യം പോലീസും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് രക്തം പുരണ്ട കയ്യുറകളും ലഭിച്ചിരുന്നു. അതിൽ മണം പിടിച്ചു പോലീസുമായ താഴത്തങ്ങാടി മേൽപ്പാലത്തിന് താഴെയുള്ള മാടക്കടയ്ക്ക് പിൻവശത്തുള്ള കുളക്കടവിൽ വരെ എത്തിയിരുന്നു. അതിനിടെ സംഭവശേഷം സ്ഥലത്തു നിന്ന് പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കാറിൽ കടന്നു കളയുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കുമരകം വെച്ചൂർ വഴി കാർ കടന്നുപോയ ദൃശ്യങ്ങൾ പലയിടത്തു നിന്നായി ലഭിച്ചെങ്കിലും കാർ കണ്ടെത്താനായിട്ടില്ല. കവർച്ച, പണമിടപാട് സംബന്ധിച്ച തർക്കം, വ്യക്തിവൈരാഗ്യം എന്നിവയാണ് കൊലയ്ക്ക് കാരണമായി പോലീസ് കരുതുന്നത്. ഷീബയുടെ ആഭരണങ്ങളും കാറും നഷ്ടപ്പെട്ടത് കവർച്ചയ്ക്ക് സാധ്യത കൂട്ടുന്നു. സാലിയുടെ പണമിടപാടുകൾ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ക്രൂരമായ കൊലപാതക രീതിയാണ് വ്യക്തിവൈരാഗ്യം സംശയിക്കാൻ കാരണം. സാലിയുടെ വീടുമായി അടുത്തിടപഴകുന്ന ഏതാനും പേരുടെ മൊഴി ചൊവ്വാഴ്ച പോലീസ് ശേഖരിച്ചു. ഒരാൾക്ക് തനിയെ വീട്ടിൽ കയറി രണ്ടുപേരെ ആക്രമിക്കാനും കൈകൾ പിന്നിലേക്ക് കെട്ടിവെക്കാനും സാധിക്കുമോ എന്ന് പോലീസ് സംശയിക്കുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിരുന്നിട്ടും കൊലപാതക വിവരം വൈകിട്ട് മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്. സാലിയുടെ സഹോദരന്റെ വീട് വാടകയ്ക്കെടുക്കാൻ വന്നവർ പാചകവാതകത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും അഗ്നിശമന സേനയും എത്തി നോക്കുമ്പോഴാണ് സാലിയും ഷീബയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. വീട്ടിൽ ഇരുവരും തനിച്ചായിരുന്നു കഴിഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കോട്ടയം താജ് ജുമാ മസ്ജിദിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഷീബയുടെ കബറടക്കം നടത്തി. മസ്കറ്റിലുള്ള മകൾ ഷാനിയും ഭർത്താവ് സുധീറും ബന്ധുക്കളുടെ വീഡിയോ കോളിലൂടെയാണ് കബറടക്ക ചടങ്ങുകൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.